ഓം ശാന്തി. 26/2020 ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ സമയം വളരെ അമൂല്യമാണ്. അതുകൊണ്ട് അനാവശ്യ കാര്യങ്ങളിൽ തൻ്റെ സമയം നഷ്ടപ്പെടുത്തരുത്. ചോദ്യം: മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുന്നതിനു വേണ്ടി ബാബയിൽ നിന്ന് ഏതൊരു ശ്രീമതമാണ് ലഭിച്ചിട്ടുള്ളത്? ഉത്തരം: കുട്ടികളെ, നിങ്ങൾ മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുകയാണെന്നതിനാൽ യാതൊരു ആസുരീയ സ്വഭാവവും ഉണ്ടായിരിക്കരുത്. ആരോടും ക്രോധിക്കരുത്. ആർക്കും ദുഃഖം നൽകരുത്. കൂടാതെ യാതൊരു ആവശ്യമില്ലാത്ത കാര്യവും ചെവിയിലൂടെ കേൾക്കരുത്. ബാബയുടെ ശ്രീമതമാണ് മോശമായത് കേൾക്കരുത്. ഓം ശാന്തി. ധാരണയ്ക്ക് വേണ്ടി ബാബ പറയുന്ന പോയിന്റ്സ് ഇതാണ്. ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളല്ലാതെ വേറെ ഒരു കാര്യവും മുഖത്തു നിന്നും വരരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും കേൾക്കരുത്. മുഖത്തു നിന്ന് സദാ ജ്ഞാനരത്നങ്ങൾ വന്നുകൊണ്ടിരിക്കണം. കല്ല് വരരുത്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്: സേവനത്തിനോടൊപ്പം ഓർമ്മയുടെ യാത്രയിലിരുന്ന് സ്വയത്തെ നിരോഗിയാക്കണം. അവിനാശി സർജനായ സ്വയം ഭഗവാനെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. 21 ജന്മത്തേക്ക് വേണ്ടി നിരോഗിയാക്കി മാറ്റുന്നതിന് വേണ്ടി ഈ ലഹരിയിലും സന്തോഷത്തിലും ഇരിക്കണം. ബാബയുടെ വരദാനം ഇതാണ്: ഓർമ്മയുടെ യാത്രയിലൂടെ അഥവാ ജാലവിദ്യയിലൂടെ സർവസിദ്ധികളും പ്രാപ്തമാക്കുന്ന സിദ്ധിസ്വരൂപരായി ഭവിക്കട്ടെ. ബാബ പറയുന്നു, ബാബയുടെ ഓർമ്മ തന്നെയാണ് ജാലവിദ്യ. ഈ ജാലവിദ്യയിലൂടെ എന്ത് സിദ്ധി ആഗ്രഹിക്കുന്നുവോ അത് പ്രാപ്തമാക്കാൻ കഴിയുന്നു. ലൗകിക രീതിയിലും ഏതെങ്കിലും കാര്യത്തിൻ്റെ സിദ്ധിക്ക് വേണ്ടി മന്ത്രങ്ങൾ ജപിക്കാറുണ്ട്. അതേപോലെ ഇവിടെയും ഏതെങ്കിലും കാര്യസിദ്ധി വേണമെങ്കിൽ ഈ ഓർമ്മയുടെ മഹാമന്ത്രം തന്നെയാണ് വിധിസ്വരൂപം. ഈ ജാലവിദ്യ സെക്കൻഡിനുള്ളിൽ പരിവർത്തനപ്പെടുത്തുന്നു. ഇതിനെ സദാസ്മൃതിയിൽ വയ്ക്കാമെങ്കിൽ സദാ സിദ്ധിസ്വരൂപരായിട്ട് മാറും. എന്തുകൊണ്ടെന്നാൽ ഓർമ്മയിൽ ഇരിക്കുക വലിയ കാര്യമൊന്നുമല്ല. സദാ ഓർമ്മയിലിരിക്കുക, ഇത് തന്നെയാണ് വലിയ കാര്യം. ഇതിലൂടെ സർവസിദ്ധികളും പ്രാപ്തമാകുന്നു. ശ്ലോകൻ ബാബ പറയുന്നു, സെക്കൻഡിൽ വിസ്താരത്തെ സാരരൂപത്തിലേക്ക് ഒതുക്കുക, അർത്ഥം അന്തിമ സർട്ടിഫിക്കറ്റ് നേടുക. ഓം ശാന്തി.